ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നന്ദി ദൈവ. ആ അപൂർവ പൂക്കൾ എവിടെ? ആ പൂക്കൾ അവിടെ കാണുന്നില്ല. ശിവഗണങ്ങളെ കബളിപ്പിച്ച് ആരോ ആ പൂക്കൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. നന്ദിദേവ, അങ്ങേക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ എന്താണ് ചെയ്തിരിക്കുന്നത്? മുരുക, നീ തെക്ക് ദേശത്തേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. യാഗത്തിന് വേണ്ട ആ വിശിഷ്ട പൂക്കൾ തെക്ക് ദേശത്ത് നിന്ന് കൊണ്ടുവരാൻ ഒരു ശക്തി തടസ്സമായി നിൽക്കുന്നു. അതിനെ വിജയിച്ച് നിനക്ക് മാത്രമേ ആ പൂക്കൾ കൊണ്ടുവരാൻ സാധിക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ തെക്ക് ദേശത്തേക്ക് പോയി ആ ദിവ്യ പൂക്കൾ കൊണ്ടുവരുന്നതാണ്. സ്വപ്നത്തിൽ കണ്ട കാഴ്ചകളെല്ലാം എന്റെ കൺമുന്നിൽ നടക്കുകയാണല്ലോ. തമാശ അല്ലല്ലോ ഇത്. എനിക്കും ഈ മലയിൽ എന്തോ മനസ്സിലാക്കാൻ കഴിയാത്ത വികാരം തോന്നുകയാണ് സ്വാമി. ഇവിടെ എല്ലാ കാര്യവും വിനോദമായിരിക്കുന്നു സ്വാമി. അല്ല, വിനോദമല്ല ഇത്. പ്രകൃതിദത്തമായ സമ്പൽ സമൃദ്ധിയായ ആരണ്യവും സത്യസ്വരൂപമായി ഉയർന്നു നിൽക്കുന്ന ഈ കുന്നും എനിക്ക് വളരെയധികം പരിചയമുള്ള സ്ഥലമായി തോന്നുകയാണല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതാണ് എന്റെ വാസസ്ഥലം. ഇവിടെ വസിക്കുന്ന ജനങ്ങൾ എന്റെ പ്രജകളാണ് എന്നതുപോലുള്ള തോന്നലുകൾ എന്റെ നാഡിഞരമ്പുകളിൽ പൂത്തുലയുകയാണ്. എന്തുകൊണ്ടാണ് ഈ മല എന്റെ ഉള്ളിൽ തിരമാലകൾ പോലെ വികാരങ്ങളെ തൊട്ടുണർത്തുന്നതെന്ന കാര്യം എനിക്കറിയില്ല. ശ്രദ്ധിക്കൂ, ഒരു കാരണവശാലും ആ മുരുകൻ
തെക്ക് ദേശത്തുള്ള ആ മലയിൽ നിന്നും മുഹൂർത്ത സമയത്തിനകം കൈലാസത്തിലേക്ക് തിരിച്ചെത്താൻ പാടില്ല. നീ വിഷമിക്കേണ്ടതില്ല. ഈ ദൗത്യം നിനക്ക് കൃത്യമായി നിർവഹിക്കുവാൻ എനിക്കുള്ള മായാസ്ത്രത്തെ നിനക്ക് ഞാൻ നൽകുകയാണ്. ഈ മായാസ്ത്രം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ രൂപം മാറ്റാൻ ശക്തിയുള്ളതാണ്. ആ നീ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം എനിക്കും നേരിൽ കാണാൻ ശക്തി പകരുന്ന പതക്കമാണിത്. ജാതി പത്രിക, സ്വർണ പുഷ്പം, മനോരഞ്ജിതം, ഈ പുഷ്പങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ മായാശക്തികളെല്ലാം നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. നീ ഉടനെ തന്നെ ആ തെക്കുമലയിലേക്ക് ചെല്ലൂ. അവിടുത്തെ വനത്തിനുള്ളിൽ ഈ പുഷ്പങ്ങൾ ഒന്നുപോലും ബാക്കി ഉണ്ടാകരുത്, നശിപ്പിച്ച് കളയണം. വളരെ നന്നായി മനസ്സിലായി രാജൻ. മുരുകന്റെ കയ്യിൽ നിന്നും ഈ ദിവ്യപുഷ്പങ്ങൾ അപഹരിക്കാൻ ഇവനും വന്നിരിക്കുകയാണോ? ബാല, ഈ ദിവ്യപൂക്കൾ എന്റേതാണ്. നീ മറ്റെവിടെങ്കിലും ചെന്ന് അന്വേഷിക്ക്. എന്നാൽ ഈ പൂക്കൾ ആദ്യം കണ്ടെത്തിയത് ഞാനാണ്. അതുകൊണ്ട് ഈ പൂക്കൾ എനിക്കാണ് സ്വന്തം. ഇല്ല, ഈ പുഷ്പങ്ങൾക്ക് അവകാശം പറയാൻ നിനക്ക് അർഹതയില്ല. അത് പറയാനുള്ള അവകാശം നിനക്കില്ല. ഞാൻ ചൊവ്വ. ചൊവ്വയുടെ മറ്റൊരു പേര് എന്താണെന്ന് അറിയാമോ? മഹാബലൻ. ആരുടെ ബലവും എന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് താക്കീത് തരുന്നത്. ഈ പൂക്കളെ ഉപേക്ഷിച്ച് ഇവിടെ ഒന്ന് പൊക്കോളൂ. എന്ത് അതിശയമാണിത്! ഇവൻ മുരുകനെ തന്നെ വെല്ലുവിളിക്കുന്നു. അറുവരിൽ നിന്നും ഒരുവനായി രൂപമെടുത്ത് ഞാനാണ് സ്കന്ദൻ. എന്നെ മുരുകൻ എന്നാണ് വിളിക്കുന്നത്. മുരുകൻ സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ മാനിച്ച് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാറില്ല. ചൊവ്വയെ, നിന്റെ ബലം നിർമൂലമാകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഞാൻ ഈ പൂക്കളെ കൊണ്ടുപോകേണ്ട അത്യാവശ്യ ഘട്ടത്തിലാണുള്ളത്.
ഇവൻ മുരുകന് തുല്യമായി തന്നെ ബലമുള്ളവനാണല്ലോ. എന്ത് അതിശയമാണ്! ഇപ്പോൾ നീ വന്നില്ല എങ്കിൽ ഈ യജ്ഞവും സപ്തഋഷികളുടെ കഠിന പരിശ്രമവും പരാജയത്തിൽ അവസാനിക്കും. അനുജ, നീ എവിടെയാണ്? വേഗം വരൂ. ഗതായുദ്ധമാണോ? ഗതയുദ്ധത്തിൽ നിപുണനാണ് ഞാൻ. തീർച്ചയായും നിന്നെ പരാജയപ്പെടുത്തുന്നതാണ്. ഇപ്പോ പിൻവാങ്ങി പുറന്തിരിഞ്ഞ് നീ ഓടാൻ പോകുന്നത് തീർച്ചയാണ്. പിന്തിരിഞ്ഞ് ഓടാൻ പോകുന്നത് ഞാനാണോ അതോ നീയാണോ എന്നത് ഇപ്പോൾ മനസ്സിലാകും. നീ യഥാർത്ഥ വീരനാണെങ്കിൽ നിന്റെ ബലം എന്നോട് കാണിക്കേ. ആരാണ് ഈ ബാലകൻ? ദേശത്തേക്ക് പോയ മുരുകൻ ഇതുവരെ കൈലാസത്തിലേക്ക് മടങ്ങിയിട്ടില്ല. യജ്ഞമാകട്ടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൽപ്പകവൃക്ഷം ശക്തിയാർജിച്ചു വരികയാണ്. ചുവട്ടിൽ നിന്നും മുകളിൽ വരെ ജ്യോതിസ് തെളിയാൻ തുടങ്ങിയാൽ യജ്ഞം പൂർത്തിയടയില്ല. ബലശാലി തന്നെയാണ്. തീർച്ചയായും ഇവൻ സാധാരണക്കാരനല്ല. ഇവനിൽ ഏതോ അതീത ദിവ്യ ശക്തിയുണ്ട്. മായാസ്ത്രമേ ആ അജവാഹനനെ തടവിലാക്കൂ. ആരാണ് എന്നെ തടവിലാക്കിയത്? ഇത് വാസ്തവത്തിൽ നല്ല വിനോദമായിരിക്കുന്നു. ഇപ്പോൾ ആർക്കും ഈ യുദ്ധത്തിൽ തലയിടാനോ നിർത്താനോ കഴിയില്ല. ഈ പൂക്കൾ എന്റേതാണ്. വെറുതെ സ്വപ്നം കാണണ്ട. ഈ അപൂർവ പുഷ്പങ്ങൾ യജ്ഞത്തിന് വേണ്ടി എനിക്ക് കൊണ്ടുപോയേ മതിയാകൂ. നിന്നോട് തർക്കിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. എന്നെ തോൽപ്പിച്ച് നീ ഈ പൂക്കൾ കൊണ്ടുപോയിക്കോളൂ. ആ
യജ്ഞം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ അപൂർവ പുഷ്പങ്ങൾ കൈലാസത്തിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. അമ്മേ, ശരിയായ സമയത്തിനുള്ളിൽ മുരുകൻ കൈലാസത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് യജ്ഞത്തെ സംരക്ഷിക്കേണ്ടതാണ്. യഥാസമയത്ത് താൻ ഏറ്റ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിൽ കഴിവുള്ളവനാണ് സ്കന്ദൻ. എന്റെ പുത്രൻ യാതൊരു ആപത്തുമില്ലാതെ സുഖമായി വന്നു ചേരണമെന്നാണ് എന്റെ ആഗ്രഹം. ഗണേശ, നിന്റെ അനുജൻ സ്കന്ദൻ അതീത വിശ്വാസത്തിൽ പ്രവർത്തിച്ചത് സത്യമാണ്. അവനിപ്പോൾ വളരെയേറെ ശാന്തനായിരിക്കുകയാണ്. വിഘ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നത് മുരുകന് നന്നായിട്ടറിയാം. എന്നാൽ ഗണേശ, നീ നിന്റെ അനുജനോടുള്ള കടമകൾ നിർവഹിക്കണം. നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, നിന്റെ ഉള്ളം എന്താണോ ചിന്തിക്കുന്നത്, അത് തന്നെ നീ വേഗത്തിൽ ചെയ്യുക. അമ്മേ, ഈ ബാലകൻ എന്റെ ദിവ്യ പുഷ്പങ്ങളെ കവർന്നു കൊണ്ടുവാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഈ പൂക്കൾ എറുക്കാനാണ് ഇവിടെ വന്നത്. ആഗ്രഹ സാക്ഷാത്കാര പൂജയ്ക്ക് വേണ്ടി എനിക്ക് ഈ പൂക്കൾ അത്യാവശ്യം തന്നെയാണ്. ഞാൻ ഈ പൂക്കൾ മോഷ്ടിക്കാൻ വന്നതല്ല, ഇടയിൽ കയറി വന്നവൻ ഇവനാണ്. സപ്തഋഷികൾ ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന കൽപക വൃക്ഷ യജ്ഞത്തിന് ഈ അപൂർവ പുഷ്പങ്ങൾ ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള പൂജയ്ക്ക് വേണ്ടിയല്ല. പുത്ര, നീ പറയുന്നതാണ് ശരി. ഒരാളുടെ സ്വന്തം ഇഷ്ടത്തെക്കാളും ആഗ്രഹത്തെക്കാളും ലോക നന്മയാണ് വലുത്. നിനക്ക് തന്നെ അവകാശപ്പെട്ടതാണ് ഈ പുഷ്പങ്ങൾ. എന്റെ മകൻ ചെയ്ത തെറ്റിന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അമ്മേ, അവിടുന്ന് മാപ്പ് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ അവിടുത്തോട് നന്ദി പറയേണ്ടവനാണ്. ചൊവ്വയെ, നീ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ വളരെയേറെയുണ്ട്. അമ്മേ, അഹങ്കാരിയായ ഇവന്റെ വാക്കുകൾ കേൾക്കരുത്. ചൊവ്വേ, നീ ഇങ്ങനെ പെരുമാറരുത്. കുമാര, നീ പുറപ്പെട്ടുകൊള്ളൂ. എന്റെ പുത്രനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ബാലകൻ ആരാണ്? മുരുകന് തുല്യമായ ബലം ആരാണ് ഈ ബാലകന് നൽകിയത് എന്നതും എനിക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവരെ പിന്തുടരേണ്ടതുണ്ട്. അമ്മേ, വിട്, എന്നെ വിട്. അമ്മേ, അമ്മേ, എന്നെ എന്തിനാ തടഞ്ഞു നിർത്തുന്നത്? ആ പുഷ്പങ്ങൾ എന്റേതാണ്. അമ്മേ, അവിടുന്ന് എന്തിനാണ് ആ ബാലകനെ കണ്ട് സ്നേഹത്തോടെ ചിരിക്കുന്നത്? അവനെ അമ്മയ്ക്ക് നേരത്തെ അറിയാമോ? അവനോട് അമ്മ സ്നേഹം കാണിക്കുന്നത് എന്തിനാ? എന്നെ അവനോട് യുദ്ധം ചെയ്യാൻ തടഞ്ഞ എന്തിനാണ്? എന്താണ് അവിടത്തേക്ക്? എന്നോട് പറയൂ. എന്തുകൊണ്ടെന്നാൽ അവനാണ് നിന്റെ മൂത്ത സഹോദരൻ മുരുകൻ.
ശിവന് മറ്റൊരു പുത്രൻ കൂടി ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കാൻ പോകുന്നത് ആരാണ്? ഇല്ല ഇല്ല, നിശ്ചയമായും നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കുന്നതിനായി ശിവൻ ചെയ്ത കുതന്ത്രമാണിത്. ഉടനെ തന്നെ ഈ ചിന്തയെ ഉന്മൂലനം ചെയ്യണം.